എന്റെ കെട്ടിയോന ഈ തണുത്ത് വരങ്ങലിച്ചൂടെ കിടക്കും. കല്യാണം കഴിച്ച മാത്രം കെട്ടിയോടാവോ? ഇരുപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ താരമായ നടി ഉർവശി. ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ഉർവശി കരസ്ഥമാക്കിയിരിക്കുന്നത്. ലീലാമ്മ എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയ ഉർവശി എന്തുകൊണ്ടും ഈ പുരസ്കാരത്തിന് അർഹയാണെന്ന് പ്രേക്ഷകർ പറയുന്നു. ഉള്ളൊഴുക്ക് എന്ന ചിത്രം പൂർണ്ണമായും മുന്നോട്ട് നീങ്ങിയത് ഉർവശി, പാർവതി എന്ന രണ്ട് നടിമാരുടെ പ്രകടനങ്ങളിലൂടെയാണ്. വൈകാരികമായ രംഗങ്ങളിൽ ഉർവശി തിളങ്ങിയിരുന്നു. നീണ്ട 16 വർഷങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഉർവശിക്ക് ലഭിക്കുന്നത്. 2006 മധുചന്ദ്രലേഖ എന്ന സിനിമയ്ക്കാണ് ഉർവശിക്ക് ഇതിനു മുമ്പ് പുരസ്കാരം ലഭിച്ചത്. തുടർച്ചയായ 3 വർഷം കേരളത്തിൽ നിന്നും മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ നടിയെന്ന ഖ്യാതിയും ഉർവശിക്കാണ്. 1989, 1990, 1991 എന്നീ വർഷങ്ങളിലായിരുന്നു ഈ നേട്ടം. മഴവിൽക്കാവടി, വർത്തമാനകാലം എന്നീ സിനിമകളിലായി പ്രകടനത്തിനാണ് ഉർവശിക്ക് 1989 അവാർഡ് ലഭിച്ചത്. സിതാര, ഉർവശി എന്നീ രണ്ട് നായിക നടിമാരാണ് മഴവിൽക്കാവടിയിലുണ്ടായത്. സിതാര ചെയ്ത കഥാപാത്രത്തിനാണ് കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നതും. എന്നാൽ പുരസ്കാരം ലഭിച്ചത് ഉർവശിക്കാണ്. ആദ്യം സിതാരയുടെ വേഷത്തിലേക്ക് പരിഗണിച്ചത് ഉർവശിയെയാണ്. എന്നാൽ വർത്തമാനകാലം എന്ന സിനിമയുടെ ഡേറ്റുമായി ക്ലാഷ് വന്നത് കാരണം ഉർവശിക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. ഇതോടെ കുറച്ച് സീനുകളുള്ള ആനന്ദവല്ലി എന്ന കഥാപാത്രത്തെ ഉർവശിക്ക് നൽകുകയായിരുന്നു. 1990 തലയണമന്ത്രം എന്ന സിനിമയിലെ പ്രകടനത്തിലാണ് ഉർവശിക്ക് വീണ്ടും സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിക്കുന്നത്. ചിത്രത്തിലെ കാഞ്ചന എന്ന കഥാപാത്രം ഇന്നും പ്രേക്ഷകരുടെ മനസ്സിലുണ്ട്. കാഞ്ചനയുടെ എല്ലാ ഭാവങ്ങളും ഉർവശിയിൽ ഭദ്രമായിരുന്നു. 1991 ഭരതം, മുഖചിത്രം, കാക്കത്തൊള്ളായിരം, കടിഞ്ഞൂൽ കല്യാണം എന്നീ സിനിമകളിലെ പ്രകടനത്തിലാണ് 3ാം തവണ ഉർവശിക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിക്കുന്നത്. 1995 കഴകം എന്ന ചിത്രത്തിലൂടെയും 2006 മധുചന്ദ്രലേഖ എന്ന ചിത്രത്തിലൂടെയും ഉർവശി പുരസ്കാരം നേടി. ഇപ്പോഴിതാ ഉള്ളൊഴുക്കിലൂടെ 6ാം തവണയും ഉർവശിയെ തേടി പുരസ്കാരം എത്തിയിരിക്കുന്നു. പുരസ്കാരങ്ങൾ ലഭിച്ച സിനിമകളിലെല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായ വേഷങ്ങളാണ് ഉർവശി ചെയ്തത്. ഉള്ളൊഴുക്കിൽ നടി കരയുകയാണെങ്കിൽ തലയണ മന്ത്രത്തിൽ കുശുമ്പുകാരിയാണ്. മഴവിൽക്കാവടിയിലെ പല രംഗങ്ങളും നടി പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുമുണ്ട്.